നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോയോറി അസിമെട്രിക് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നോയോറി അസിമെട്രിക് ഹൈഡ്രോജനേഷൻ നോയോറി അസിമെട്രിക് ഹൈഡ്രോജനേഷനിൽ നമ്മൾ ഒരു റുത്തീനിയം ബേസ്ഡ് റുത്തീനിയം ബിനാപ് കൈറാൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് ഓൾറെഡി കൈറാലിറ്റി ഇല്ലാത്ത അക്കൈറാൽ ആയിട്ടുള്ള പ്രിക്കേഴ്സറിൽ കൈറാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഒരു സിമ്പിൾ കീറ്റോണിനെയും നോയോറി അസിമെട്രിക് ഹൈഡ്രോജനേഷൻ വെച്ച് നമുക്ക് ഹൈഡ്രോജനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എനൻഷ്യോ സെലക്ടീവ് സിന്തസിസ് നടത്താം. അതേപോലെ തന്നെ ഫംഗ്ഷണലൈസ്ഡ് കീറ്റോൺസിനെ. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിവിടെ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റുത്തീനിയം ബേസ്ഡ് കാറ്റലിസ്റ്റ് ആണ്. റുത്തീനിയം ബിനാപ് കാറ്റലിസ്റ്റ്, അത് രണ്ടു തരമുണ്ട്. റുത്തീനിയം ബിനാപ് എസ് കാറ്റലിസ്റ്റും ഉണ്ട്, റുത്തീനിയം ബിനാപ് ആർ കാറ്റലിസ്റ്റും ഉണ്ട്. അപ്പോ ഈ ബിനാപ്പ് എന്ന് പറഞ്ഞാൽ, ബൈനാപ്പ് എന്ന് പറയുന്നത് ബൈനാഫ്തൈൽ ഗ്രൂപ്പാണ് അതിന്റെ അകത്ത് വരുന്നത്. ഡൈഫിനൈൽ ഫോസ്ഫിനോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈനാഫ്തൈൽ സ്പീഷീസ് ആണ് നമ്മുടെ ബിനാപ്പ് എന്ന് പറയുന്നത്. റുത്തീനിയം കാറ്റലിസ്റ്റിനോട് കോർഡിനേറ്റ് ചെയ്ത് വരുവാണ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എടുക്കുന്നത് എസ്റ്റർ ഫംഗ്ഷണലൈസ്ഡ് കീറ്റോൺ ആണെങ്കിൽ നമ്മളൊരു എസ്റ്റർ എടുത്തു. ഈ എസ്റ്ററിനെ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് എസ് കാറ്റലിസ്റ്റ്. എസ് കാറ്റലിസ്റ്റ് മീൻസ് എസ് റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ആർ കാറ്റലിസ്റ്റ്, ആർ റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ്. എസ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടത്തുവാണെങ്കിൽ നമ്മുടെ കാർബണൈൽ സ്പീഷീസിൽ ഹൈഡ്രോജനേഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർ പ്രൊഡക്റ്റ് ആയിരിക്കും. ആർ പ്രൊഡക്റ്റ് എസ്റ്ററിന്റെ പാർട്ടിന് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഇനി അടുത്ത ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ഒരു ഫംഗ്ഷണലൈസ്ഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. ഫംഗ്ഷണലൈസ്ഡ് ആയിട്ടുള്ള കീറ്റോൺ, ഫംഗ്ഷണലൈസ്ഡ് എന്ന് പറയാൻ കാര്യം ഈ കാർബണൈലിനോട് കോൺജുഗേറ്റ് ചെയ്ത് എസ്റ്റർ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷണലൈസ്ഡ് കാർബണൈലിനെ ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ് ആണ്. ബിനാപ്പ് എന്ന് പറയുന്നത് ഡൈഫിനൈൽ ഫോസ്ഫിനോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ നാഫ്തൈൽ സ്പീഷീസ് ആണ്. അത് രണ്ട് തരമുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് കൈറാൽ കാറ്റലിസ്റ്റ് ആണ്. കൈറാൽ കാറ്റലിസ്റ്റ് വഴി, കൈറാൽ കാറ്റലിസ്റ്റ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു എനൻഷ്യോ സെലക്ടീവ് സിന്തസിസ് ആണ്. ഹൈ ഇ ഇ 95 എനൻഷ്യോമറിക് എക്സസ് വരുന്ന രീതിയിലുള്ള, ഹൈ എനൻഷ്യോമറിക് എക്സസ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ എസ് കാറ്റലിസ്റ്റ് ആണ് എടുത്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആർ ആയിരിക്കും. ഇനി ആർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എസ് ആയിരിക്കും. ഇനി നമ്മൾ ഒരു സിമ്പിൾ കീറ്റോൺ ആണ് എടുക്കുന്നത് വിചാരിക്കുക. സിമ്പിൾ കീറ്റോണിലും ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷണലൈസ്ഡ് കീറ്റോൺ ആണെങ്കിൽ നമുക്ക് റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ് മാത്രം മതിയായിരുന്നു. ഇവിടെ നമുക്ക് റുതീനിയം ഡൈ അമീൻ ബിനാപ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. റുതീനിയം ഡൈ അമീൻ ബിനാപ് കാറ്റലിസ്റ്റ്. അപ്പൊ ഇവിടെ ഒരു ഡയമീനും കൂടെ വരുന്നുണ്ട്. എന്താ ആദ്യത്തെ കേസിൽ എന്ന് പറഞ്ഞാല് റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ് മതിയായിരുന്നു. ഇപ്പൊ ഇവിടെ റുതീനിയം ഡയമീൻ ബിനാപ് കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റുതീനിയം ഡയമീൻ ബിനാപ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെയുണ്ട് ആർ കാറ്റലിസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ എസ് ഡയമീൻ കാറ്റലിസ്റ്റും വരുന്നുണ്ട്. ഡയമീൻ ഉദ്ദേശിക്കുന്നത് ഡയമീൻ റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ്. ഇനി ആർ കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എസ് ആയിരിക്കും. എസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർ ആയിരിക്കും.
ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരൊറ്റ കേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടത്തെ വ്യത്യാസം നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റുത്തീനിയം ഡയമിൻ ബിനാപ്പ് കാറ്റലിസ്റ്റ്. നേരത്തെ കേസിൽ റുത്തീനിയം ബിനാപ്പ് കാറ്റലിസ്റ്റ്. ഇനിയിപ്പോ നമുക്ക് വരുന്ന ഒരു സംശയം, എന്താണ് ഈ ആർ ബിനാപ്പ് ആൻഡ് എസ് ബിനാപ്പ്? ആർ ബിനാപ്പും എസ് ബിനാപ്പും റുത്തീനിയത്തോട് കോർഡിനേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. എന്താണ് ഈ ആർ ബിനാപ്പ്, എന്താണ് ഈ എസ് ബിനാപ്പ് എന്നൊരു സംശയം വരും. ഈ ആർ ബിനാപ്പിന്റെ സ്ട്രക്ചറും എസ് ബിനാപ്പ്, ആർ ബിനാപ്പ് ആണെങ്കിലും എസ് ബിനാപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞു ബൈനാഫ്തയിലാണ്. ബൈനാഫ്തയിലിന്റെ നമ്മള് ഓൾറെഡി സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചതാണ്. ബൈഫെയിൻ സിസ്റ്റത്തിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി പറയുമ്പോൾ എങ്ങനെയാണ് ആറ് എങ്ങനെയാണ് എസ്, അത് പ്രൊജക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. അപ്പോ ഇവിടത്തെ കേസില് PH2 ആണ്, PPH2. ഇനി ആറാണെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും പ്രൊജക്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ബാക്കിയുള്ളതെല്ലാം പ്ലെയിനിൽ നിൽക്കുന്നു, അത് എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ രണ്ട് പോർഷൻ ഇപ്പോ നമുക്കറിയാം, ഇങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഈ പോർഷനും ഈ പോർഷനും ഈ പോർഷനും ഈ പോർഷനും ഷിഫ്റ്റ് ആയി, ബാക്കിയുള്ളതെല്ലാം പ്ലെയിനിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആർ ബിനാപ്പിന്റെ സ്ട്രക്ചർ. സ്വാഭാവികമായും എസ് ബിനാപ്പിന്റെ സ്ട്രക്ചർ ഇപ്പോ നമുക്കറിയായിരിക്കും. ഇവിടെ മാത്രം ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇത് ആർ ബിനാപ്പ്, എസ് ബിനാപ്പ് എന്ന് പറയുമ്പോ ഇപ്പോ എന്താ വ്യത്യാസം വരിക? ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നില്ല, ഇവിടെ പ്ലെയിനിലായി. ഇനി ഈ കേസിൽ നമ്മൾ എടുക്കുമ്പോ ഇത് പ്രൊജക്റ്റഡ് ആവുകയും ചെയ്തു. ഇവിടവും പ്രൊജക്റ്റഡ് ആയി. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം ഇപ്പൊ ഏകദേശം ഈ മോളിക്യൂൾ എങ്ങനെയാണ് ഫ്ലിപ്പ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു. ആറും എസും എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത്? ഓൾറെഡി ഇനി ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്ലെയിനിലുള്ളതിനെ നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കും, പ്രൊജക്ട് ചെയ്തിരിക്കുന്നതിന് നമ്മള് ഇങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരുന്നില്ല. ഇനി ഏതിനെയാണ് നിങ്ങൾ എവിടെ നിന്നാണോ നോക്കുന്നത്, ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇതിനെ. ഓക്കെ, ഇത്രയൊക്കെ ഒരു ക്ലൂ തരാം, നിങ്ങൾ കണ്ടുപിടിച്ചു നോക്കുക. എന്തെങ്ങനെയാണ് ഇത് ആർ ബിനാപ്പ് ആണ്, എസ് ബിനാപ്പ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണുള്ളത്? ഓക്കെ, ഇതാണ് ആർ ബിനാപ്പിന്റെ എസ് ബിനാപ്പിന്റെ സ്ട്രക്ചർ. ഇത് റുതീനിയത്തിനോട് കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ റുതീനിയം എസ് ബിനാപ്പ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിന് അപ്പൊ നിങ്ങൾ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി ഇവിടെ കാണുന്നുണ്ട്. ഈ കാറ്റലിസ്റ്റിന്റെ പ്രത്യേക സ്ട്രക്ചർ കൊണ്ടാണ് കിട്ടുന്ന പ്രൊഡക്റ്റിന് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ കിട്ടുന്നത്. ആർ ബിനാപ്പിന്റെ സ്ട്രക്ചർ കൊണ്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് അത് മുമ്പോട്ട് പ്രൊജക്ട് ചെയ്താ നിൽക്കുന്ന ഈ ഗ്രൂപ്പുകൾ, അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ കൊണ്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് അടുത്ത ആർ ബിനാപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് പ്രൊഡക്റ്റ് കിട്ടും, എസ് ബിനാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ പ്രൊഡക്റ്റ് കിട്ടും. ഇനി നമുക്ക് മെക്കാനിസം ഡിസ്കസ് ചെയ്യാം. ഇപ്പോ നമ്മുടെ പ്രീ കാറ്റലിസ്റ്റ് ആണ് റുത്തീനിയം, ഡൈഹാലൈഡ് ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് RuCl2. ഇത് നമ്മുടെ ബൈനാഫ്തൈലിന്റെ പോർഷൻ ആണ്. ബൈനാഫ്തൈല് റുത്തീനിയം ഡൈഹാലൈഡ്, ഇത് നമ്മുടെ റുത്തീനിയം. റുത്തീനിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 6 ആ. അപ്പോ നമുക്ക് രണ്ട് കോർഡിനേഷൻസ് ആയിട്ട് വാലൻസി അല്ല ഇതിന്റെ ഹാപ്റ്റിസിറ്റി. അപ്പോ രണ്ട് ലിഗാൻസ് ആയിട്ട് വന്നിരിക്കുന്ന സോൾവെന്റ് മോളിക്യൂൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ സെക്ഷൻ അല്ലെങ്കിൽ ഇത് നമ്മുടെ ബൈനാപ്പിന്റെ സ്ട്രക്ചർ ഓൾറെഡി ഞാൻ തന്നിരുന്നു. ഇത് നമ്മുടെ ബൈനാപ്പാണ്. അപ്പൊ ബൈനാപ്പ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ ആർ ബിനാപ്പോ എസ് ബിനാപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇനി ഇപ്പൊ എസ് ആണെങ്കിൽ ആർ പ്രൊഡക്റ്റ് കിട്ടും, ആർ ആണെങ്കിൽ എസ് പ്രൊഡക്റ്റ് കിട്ടും. ഇനി ഈ എല്ലാം ഞാൻ കാണിച്ചിരിക്കുന്ന സോൾവെന്റ് മോളിക്യൂൾ ആണ്. ഇതിന് നമുക്ക് ഹൈഡ്രോജനേറ്റ് ചെയ്യുക, നമ്മുടെ പ്രീ കാറ്റലിസ്റ്റിന് ഹൈഡ്രോജനേഷന് വേണ്ടിയിട്ട് പ്രീ കാറ്റലിസ്റ്റ് ചെയ്യുകയാണ്. H2 ആഡ് ചെയ്യുന്നു. H2 ആഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ബിനാപ്പ് റുതീനിയം ഡൈഹാലൈഡ് പ്രീ കാറ്റലിസ്റ്റിന് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ നടത്താനുള്ള ഹൈഡ്രൈഡ് ഹൈഡ്രജനിന്ന് കിട്ടുന്നു. ഹൈഡ്രജനിന്ന് കിട്ടുമ്പോൾ അതേ സമയം തന്നെ
ഹാറ്റ് സിറ്റി സിക്സ് ആയതുകൊണ്ട് തന്നെ ഒരു സി എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഹൈഡ്രേറ്റ് വരുന്നത്. അപ്പൊ എച്ച് സി എൽ ആയിട്ട് ലീവ് ഇയാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. റുത്തീനിയം ബിനാപ്പ് മോണോ ഹാലൈഡ് അവിടെയുണ്ട്, രണ്ട് സോൾവെന്റ് മോളിക്യൂൾ ഉണ്ട്, ഇവിടെയോട്ട് ഹൈഡ്രേറ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ ഫംഗ്ഷണലൈസ്ഡ് ആയിട്ടുള്ള കീറ്റോൺ ആണ്. ഫംഗ്ഷണലൈസ്ഡ് കീറ്റോൺ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എസ്റ്റർ ആണ്. ആ ഫംഗ്ഷണലൈസ്ഡ് കീറ്റോൺ കോർഡിനേറ്റ്, ഫംഗ്ഷണലൈസ്ഡ് കീറ്റോണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജൻ ആറ്റം ഓക്സിജൻ ഈ രണ്ട് ഓക്സിജൻ ആറ്റത്തിനും ഈ രണ്ട് ഓക്സിജൻ ആറ്റത്തിനും നമ്മുടെ റുതീനിയത്തോട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. കോർഡിനേറ്റ് ചെയ്യുമ്പോ എന്താ, രണ്ട് സോൾവെന്റ് മോളിക്യൂള് ലീവ് ചെയ്താൽ മതി. അപ്പോ നമുക്ക് കിട്ടുന്നത് റുതീനിയം ബൈനാപ്പ് എച്ച്. ഇപ്പൊ സോൾവെന്റ് മോളിക്യൂളിന് പകരം പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാല് ആ എസ്റ്റർ സ്പീഷീസിലെ രണ്ട് കാർബണൈൽ ഗ്രൂപ്പാണ് സോൾവെന്റിന് പകരം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടനേഷൻ ആണ് സംഭവിക്കുന്നത്. എച്ച് പ്ലസിനെ നമുക്ക് ഈ കാറ്റലിസ്റ്റിന് ഗെറ്റ്സ് പ്രോട്ടോൺ, എസ്റ്റർ ഗെറ്റ്സ് പ്രോട്ടോൺ, എസ്റ്ററിന് പ്രോട്ടോൺ കിട്ടും. പ്രോട്ടനേഷൻ നടക്കാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാർബണയിൽ ഈ കൂടുതൽ ഫ്രീ ആയിട്ടുള്ള ഇത് കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലത് ഈ കാർബണയിൽ കാർബണയിൽ തന്നെ പ്രോട്ടനേഷൻ സംഭവിക്കുകയാണ്. കാർബണയിൽ കാർബണയിൽ അല്ലെങ്കിൽ എസ്റ്ററിന്റെ കാർബണയിൽ കാർബണയിൽ പ്രോട്ടനേഷൻ സംഭവിക്കുന്നു. പ്രോട്ടനേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോണ്ട്, ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണയിൽ ബോണ്ട്, ഇവിടെ പ്രോട്ടനേഷൻ സംഭവിക്കുന്നു. പ്രോട്ടനേഷൻ സംഭവിക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, പോസിറ്റീവ് ചാർജ് വരും, അവിടെയോട്ട് ഈ ഹൈഡ്രേറ്റ് പോവാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് കിട്ടുന്നത് റുതീനിയം ബൈനാപ്പ് ഹാലൈഡ് ഉണ്ട്, ഇവിടെ നിന്നുണ്ടായിരുന്ന ഹൈഡ്രേറ്റ് ട്രാൻസ്ഫർ ആയി. ഹൈഡ്രേറ്റ് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോ പിന്നെ നമുക്ക് കിട്ടുന്നത് ഒ ആർ ഡാഷ് ദാ ഇവിടെയോട്ട് പുതിയതായിട്ട് എച്ച് വരികയും ചെയ്തു. പിന്നെ എന്താ സംഭവിച്ചേ, ഇവിടെ ഓൾറെഡി ഓൾറെഡി ഇവിടെ പ്രോട്ടനേഷൻ നടന്നിട്ടുണ്ട്. ഒ എച്ച് എന്നുള്ള രീതിയിലാണ്, ഇതേ രീതിയിൽ നമുക്ക് കിട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലെന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പില് വേറെ സോൾവെന്റ് മോളിക്യൂൾസ് തന്നെ കോർഡിനേറ്റ് ചെയ്യും. സോൾവെന്റ് മോളിക്യൂൾസ് വന്ന് അല്ലെങ്കിൽ ലിഗാൻഡ് എല്ലെന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എല്ല് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആവുകയും ചെയ്യും. രണ്ട് എല്ല് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും റുതീനിയം ബൈനാപ്പ് ഉണ്ട്, മോണോ ഹാലൈഡ് ഉണ്ട്, ഇതിനെ വീണ്ടും ഹൈഡ്രോജനേറ്റ് ചെയ്ത് ഇതേ പ്രൊഡക്റ്റ് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബൈനാപ്പിന്റെ സ്ട്രക്ചർ ഏതാണോ, ബൈനാപ്പ് ആർ ആണോ ബൈനാപ്പ് എസ് ആണോ, ഇവിടെയാണ് നമുക്ക് വേണ്ട സ്റ്റെറിക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ ഇവിടെ ഏത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ളതിനെ നിശ്ചയിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ബൈനാപ്പ് എന്ന് പറയുന്നത് ആർ ബിനാപ്പ് ആണോ എസ് ബിനാപ്പ് ആണോ. ആർ ബിനാപ്പ് റുതീനിയം കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് എസ് പ്രൊഡക്റ്റ് കിട്ടും, എസ് ബിനാപ്പ് റുതീനിയം കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എസ് ആണെങ്കിൽ ആറ് കിട്ടും, ആർ ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. ഇനി സപ്പോസ് ഇത് ആർ ബിനാപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയതെങ്കിൽ എനിക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാല് ആറാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എസ് പ്രൊഡക്റ്റ് ആറാണ്, അതുകൊണ്ട് എസ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് ഇതിനെ തന്നെ ഈ കാറ്റലിസ്റ്റിനെ തന്നെ എനിക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഹൈഡ്രോജനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണോഹാലൈഡായി വീണ്ടും ഇതേ സൈക്കിള് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ മെക്കാനിസം ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെക്കാനിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റുതീനിയം, ഇത് നമ്മൾ ആക്ടിവേറ്റഡ് ആൽക്കീൻ്റെ ആക്ടിവേറ്റഡ് കാർബണേസ് സ്പീഷീസ് അല്ലെങ്കിൽ എന്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡൈകാർബണേസ് സ്പീഷീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ റുതീനിയം ബിനാപ് കാറ്റലിസ്റ്റ് ആണ്. ബിനാപ്പ് കോർഡിനേറ്റ് റുതീനിയം ബിനാപ്
ഡൈ ഹാലൈഡ് ആണ് സോൾവെന്റ് കൂടെ ബാക്കി കോർഡിനേഷൻ സൈറ്റിനെ ഫിൽ ചെയ്യുന്നുണ്ട് ഇനി ഈ റുതീനിയം കാറ്റലിസ്റ്റിന് ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈഡ്രൈഡിനെ കിട്ടുന്നത് ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് വഴി ഹൈഡ്രോജനേഷൻ പ്രോസസ്സിൽ ഒരു HCl ഒരു Cl നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സ്ഥാനത്താണ് ഹൈഡ്രൈഡ് വരുന്നത് HCl ലീവ് ചെയ്യുന്നു ബാക്കിയുള്ള സൈറ്റ് ഇതേപോലെ തന്നെ സോൾവെന്റ് മോളിക്യൂൾ ആണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ആദ്യം നമുക്ക് പ്രീ കാറ്റലിസ്റ്റിൽ നിന്നും ആക്റ്റീവ് കാറ്റലിസ്റ്റ് ആയി ആക്റ്റീവ് കാറ്റലിസ്റ്റിലെ രണ്ട് സോൾവെന്റ് മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഡൈകാർബണൈൽ സ്പീഷീസ് എസ്റ്റർ ആണ് എസ്റ്ററിലെ രണ്ട് കാർബണൈൽ സ്പീഷീസ് ഈ റുതീനിയം കാറ്റലിസ്റ്റിനോട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ സോൾവെന്റ് മോളിക്യൂൾ ലീവ് ചെയ്യുക ചെയ്യുന്നത് സോൾവെന്റ് മോളിക്യൂൾ ലീവ് ചെയ്തു കോർഡിനേഷനായി ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രോട്ടണേഷൻ ആണ് നടക്കുന്നത് ഈ എസ്റ്റർ ഗെറ്റ്സ് പ്രോട്ടോൺ പ്രോട്ടോണേഷൻ നമ്മൾ നടത്തുന്നു പ്രോട്ടോണേഷൻ നടക്കുമ്പോൾ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ചെയ്യുകയാണ് പ്രോട്ടോണേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും ഈ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് ഈ പൈ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്ന ഓക്സിജൻ ആറ്റത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ഓക്സിജൻ ആറ്റത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാർബണ് പോസിറ്റീവ് പൊളാരിറ്റി ആകും അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോഫിലിസിറ്റി കൂടും അപ്പോ ഹൈഡ്രൈഡ് റുതീനിയം കാറ്റലിസ്റ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു റുതീനിയം കാറ്റലിസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഹൈഡ്രോജനേഷൻ സംഭവിച്ചു ഫൈനൽ സ്റ്റെപ്പിൽ ഈ സോൾവെന്റ് തന്നെ സോൾവെന്റ് ആറ്റം തന്നെ ഈ കാറ്റലിസ്റ്റിലോട്ട് വീണ്ടും കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സ്പീഷീസ് ഇതിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആർ എടുത്താൽ എസ് കിട്ടും എസ് എടുത്താൽ ആർ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബൈനാപ്പിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം ആർ ബിനാപ്പിന്റെ സ്ട്രക്ചറും എസ് ബിനാപ്പിന്റെ സ്ട്രക്ചറും പറഞ്ഞതൊന്നും ഓർത്തു നോക്കുക എങ്ങനെയാണ് പ്ലെയിനിലുള്ള പോർഷൻസ് ഉണ്ട് ആൻഡ് പ്ലെയിനിലും ഉണ്ട് ആൻഡ് പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ആ ഒരു ബിനാപ്പിന്റെ അല്ലെങ്കിൽ ബിനാപ്പ് റുതീനിയം കാറ്റലിസ്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് ഈ ഉണ്ടാകുന്ന പ്രൊഡക്ടിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിയെ ഡിസൈഡ് ചെയ്യുന്നത്